സാർ, പൂർണ്ണ യന്ത്ര ദിവസങ്ങൾ മനുഷ്യരുടെ മാനസികമായി ബാധിക്കും. വാവ് ദിനങ്ങളിൽ മൃഗങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്ന എന്താണ്? ചില പ്രത്യേക ദിവസങ്ങൾ മരം മുറിക്കുമ്പോൾ കാഠിന്യം കുറയുന്നത് എന്തുകൊണ്ടാണ്? കാടിന് മരം മുറിക്കുന്നൊക്കെ അതിൻ്റെ പ്രധാനമായിട്ട് ഈ കറയൊക്കെ ഉള്ള ഈ കറയുടെ ഒഴുക്കും മറ്റു കാര്യങ്ങളും ഒക്കെ കാലാവസ്ഥയിൽ വളരെ മൈക്രോ ആയിട്ട് നിങ്ങൾക്കറിയാം. ഈ പഴങ്ങൾ പഴുക്കുന്ന തന്നെ എത്തിലീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഇത് വെച്ച് സ്മെല്ല് വെച്ച് കണ്ട് അത് സ്വീകരിച്ചുകൊണ്ടാണ്, സ്വീകരണികളൊക്കെ ഉണ്ട് ഈ ചെടികളിലൊക്കെ. അപ്പോൾ റബ്ബറിൻ്റെ കറ നിങ്ങൾ ഏതൊക്കെ കാലാവസ്ഥയിലാണ് കൂടുതൽ കുറയൽ? വെയിൽ എത്രയുണ്ട്? മന്ദാരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറ കൂടുകയോ കുറയുമോ? ഗിരീഷ്, ഒറ്റ വാക്ക്. മഴ വന്നു കഴിഞ്ഞാൽ കറ കൂടുകയോ കുറയും? ആ, മഴക്കാർ വന്നു കഴിഞ്ഞാൽ, വെയിൽ വന്നു കഴിഞ്ഞാൽ കൂടുകയോ ഇല്ല? പഠിച്ചിട്ട് വാ. ആ, ഓക്കെ, അങ്ങനെ സമ്മതിക്കുന്നുണ്ട്, സെൻസിറ്റീവ് ആണ് ഒരു, അത്രേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണയന്ത്ര വാവ് ദിവസം അമ്പിളി മാമന്മാർ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഈ വാവ് അമ്പിളിക്കുട്ടന്മാർ, സോറി, അയ്യോ, എൻ്റെ പുസ്തകം ഞാൻ തെറ്റിച്ച് പറഞ്ഞു. അമ്പിളിക്കുട്ടന്മാർ, താങ്ക് യു, താങ്ക് യു, യുവർ മെമ്മറി ഈസ് ഷാർപ്പർ. ഓക്കെ, അമ്പിളിക്കുട്ടന്മാരിലെ ഈ വാവും പിന്നെ ചന്ദ്രനും വാവുമായിട്ടുള്ള ബന്ധം, ഈ ചന്ദ്രഗ്രഹണവും വാവ് ആ സമയങ്ങളിൽ കർത്തവാവ് ദിവസങ്ങളിൽ വലിവ് കൂടുന്നു, അസ്ഥമ കൂടുന്നു, മൃഗങ്ങൾ കയറുപൊട്ടിക്കുന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞ പറയാം, പാമ്പുകടി കൂടുതലുണ്ടാകുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു നീണ്ട ഒരു ഒരു അധ്യായം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ എൻ്റെ ബ്ലോഗിൽ ആ സാധനം കിടപ്പുണ്ട്, നാസികനായ ദൈവം .org എന്നും കണ്ടാണ് ആ ബ്ലോഗിൻ്റെ പേര്. അതിനകത്തും കിടപ്പുണ്ട്, ഒന്നുമില്ല, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അത് ശരിയേ അല്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. വാവ് വരുന്നുണ്ട് പ്രത്യേകിച്ച്. പിന്നെ ഓരോ ഒന്ന് ഇൻസിഡൻ്റ് ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഓക്കെ, വാവ് വന്നപ്പോഴാണ് കൂടിയത്, വാവ് ഇറങ്ങിയപ്പോൾ പോയി, ഒന്നുമില്ല. ഇനി വാവൊക്കെ ഓരോ സ്ഥലങ്ങളിലാണേ, ഒരിടത്തെ വാവ് വേറെടുത്ത് വാവ് ആവണമെന്നില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ.